ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഹ്നാസ് ഈസി ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉഷാറ് മുട്ടക്കറിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമൊക്കെ എണ്ണയിലിരുന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നും ചെറുതായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിഞ്ഞേക്കാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സവാളക്ക് ഒന്ന് വഴഞ്ഞ് വരണം. അപ്പോൾ കുറച്ച് കനം കുറച്ച് അരിയാണെങ്കിൽ വഴഞ്ഞ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കൂട്ടാന് വേറൊരു ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കിട്ടുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 തണ്ട് വേപ്പില കൂടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ നന്നായി വഴണ്ടു വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഫ്ലെയിമൊക്കെ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ആദ്യം ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അടുത്തായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ടാണ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടികളുടെ പച്ചമുളകൊന്ന് പോയി കിട്ടണം, അതുവരെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു 1/2 മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. നമ്മൾ നേരത്തെ സവാള വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരയ്ക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നന്നായി അരച്ചെടുക്കാം. എൻ്റെ അപ്പം തന്നെ നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ചാറ് വേണം വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുമ്പ് ഞാനൊരു കൂൺ വറുത്തരച്ച കറിയുടെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കിയേക്കാം. അതും ഇതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. ഇനി നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ ചെറുതായി തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിക്കാം. മുൾസൈയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ തട്ടാത്ത വിധത്തിൽ വേണം നമ്മൾ പൊട്ടിച്ചൊഴിക്കാൻ. കുറച്ച് നീക്കി നീക്കി ഒഴിക്കുക. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊരിച്ച മുട്ടക്കറിയും പുഴുങ്ങിയ മുട്ടക്കറിയൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ബുൾസൈ കറി ഒരു 8-6 കറി തന്നെയാണ്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ, നമ്മുടെ കറിയൊക്കെ ഇവിടെ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഈ മുട്ട എടുക്കുമ്പോൾ കുത്തി കലക്കി എടുക്കരുത്, ഓരോന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ തട്ടാത്ത വിധത്തിൽ തന്നെ എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബുൾസൈ മുട്ടക്കറി ഇവിടെ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രമാണ് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൂപ്പർ സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.